ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊടുങ്ങല്ലൂർ സ്വദേശിയായ സുരത്തയുടെ ഗാർഡൻ വിശേഷങ്ങളാണ്. സുലത്തയുടെ മരുമകൾ ഫാരിദയും സുരത്തയുടെ ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുള്ളത് സുലത്തയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇവരുടെ ഗാർഡൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്, ഇതുവരെ എല്ലാ പ്ലാന്റുകളും വളരെ നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നുള്ളതാണ്. അത് ഗാർഡൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണത്. പിന്നെ ചെടികളെ പരിപാലിക്കുന്ന രീതിയെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട, അത് നമുക്ക് എന്തായാലും കാണാം. ഒരുവിധം എല്ലാ പ്ലാന്റുകളും സുൽത്തയുടെ ഈ ഗാർഡനിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഓരോന്നിനായിട്ട് പരിചയപ്പെടാം. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഫെലനോസിസ് പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഫ്ലവർ ഉള്ളത് മാത്രം നമ്മൾ എടുത്ത് കാണിക്കുന്നുള്ളൂ. ഓർക്കിഡുകൾക്ക് താഴെയായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബിഗോണിയ കളക്ഷൻസാണ്. 10-15 വെറൈറ്റികൾ ഇവിടെ ബിഗോണിയുടെ ഉണ്ട്. അതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടും ഭംഗിയായിട്ടും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വെരിഗേറ്റഡ് അരേലിയത്തിനും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡൊക്കെ വെച്ച് അതിൻ്റെ പരമാവധി ഭംഗിയിലേക്ക് കൊണ്ടുവരാൻ സുലത്ത ശ്രമിച്ചിട്ടുണ്ട്. പോത്തോസ് പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ്. ന്യൂൺ പോത്തോസ്, എൻജോയ് പോത്തോസ്, മാർബിൾ ക്യൂൻ പോത്തോസ്, ഇതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ അറേഞ്ച്മെൻറ്റോട് കൂടി തന്നെ അത് വളരെ തിക്കായിട്ട് വളർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഈ ഗാർഡൻ്റെ ഫീൽ ആസ്വദിക്കാനായിട്ട് പുറകിലായിട്ടൊരു ഊഞ്ഞാലും കാണാം. ഇനി വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഫിലോഡൻഡ്രനും മണിപ്ലാന്റും നല്ല രീതിയിൽ സ്റ്റിക്കുമ്പോൾ പടർത്തിക്കുന്നതാണ്. സിറ്റൗണ്ട് അകത്തും പ്ലാന്റുകൾ അറേഞ്ച് ചെയ്തേക്കുന്നത് നല്ല വ്യത്യസ്തമായ സ്റ്റാൻഡുകളൊക്കെ വെച്ചിട്ട് തന്നെയാണ്. ഇനി സിറ്റൗണ്ടിൻ്റെ പുറമേ എന്നുള്ള വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്ന മണി പ്ലാന്റ്, അതുപോലെ തന്നെ മേൽഭാഗത്തായിട്ട് ഫിലോഡൻഡ്രൻ, അത് ഹാങ്ങിങ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നേരെ താഴത്തേക്ക് വരുമ്പോൾ സൺസവേരിയ, പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഏകദേശം ഒരു 50 അഗ്ലോണിമ വെറൈറ്റി കളക്ഷൻസ് ആണ്. സുലത്തയുടെ ഫേവററ്റ് ആയിട്ടുള്ള പ്ലാന്റുകളിലൊന്ന് അഗ്ലോണിമയാണ്. അഗ്ലോണിമയുടെ ഏറ്റവും പുതിയ വെറൈറ്റി ആളെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിനെ പരിചയപ്പെടാം. അതിൽ ഫേണുകളുണ്ട്, പെഡുലാന്തസ് കേർലി, വാട്ടർ മെലൻ ബിഗോണിയ, എപ്പീഷ്യ, പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് തെങ്കിൾ ഹട്ട്. ഇതൊക്കെയാണ് സിറ്റൗട്ടിൽ നിന്നുള്ള, സിറ്റൗട്ടിന് പുറത്തായിട്ട് ഒരുക്കിയിരിക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ്. ഈ വീട്ടിലുള്ള എല്ലാ പ്ലാന്റ്സിനും സുലത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് ഇത്ര തിങ്ങി നിറഞ്ഞ് ഇത്ര ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി പോർച്ചിനോട് ചേർന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് അവരുടെ നല്ല വർക്കുകളൊക്കെ കാണാൻ പറ്റും. വ്യത്യസ്തമായ രീതിയിൽ പോർട്ടുകളൊക്കെ വെച്ചിട്ട് തുടർന്ന് അങ്ങോട്ട് സാൻസവേരിയുടെയും ക്രിപ്റ്റാൻഡസിൻ്റെയും കുറച്ച് കളക്ഷൻസ് ഒരു നീണ്ട നേരം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ചെടികളോട് ഒരു വലിയ ഭ്രമമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത്തരത്തിലൊക്കെ കളക്ട് ചെയ്യാനും പരിപാലിക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ടുള്ള രണ്ട് പേർക്കും ധാരാളമുണ്ട്.
ഇവിടെ സിംഗോണിയത്തിന് കൊടുത്തിട്ടുണ്ട് ഒരു ആർട്ട് അറേഞ്ച്മെന്റ്. സിറ്റ് ഔട്ടിലിരുന്ന് കാണുന്ന രീതിയിൽ കാക്ടസിനായിട്ട് പ്രത്യേകമായിട്ടൊരു സ്റ്റാൻഡ് അവർ ഒരുക്കിയിട്ടുണ്ട്. അതിൽ വ്യത്യസ്ത തലങ്ങളിലുള്ള കാക്ടസുകൾ അതിനനുയോജ്യമായ പോട്ടുകളിൽ വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാക്ടസുകളുടെ സൈഡിലായിട്ട് വെർട്ടിക്കലായിട്ടും പ്ലാന്റുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സുലത്താട മറ്റൊരു ഫേവറേറ്റ് ചെടിയായ കലാത്തിയ ഷെയ്ഡ് ലവിംഗ് പ്ലാന്റ് ആണ്. അതിൻ്റെ ഒരു നീണ്ട നിര നമുക്കിവിടെ കാണാൻ പറ്റും. ഈ വീടിൻ്റെ സ്റ്റെയർ കേസിനെ അവർ വെറുതെ വിട്ടിട്ടില്ല, അവിടെയും ചെടികൾ വെച്ച് മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തേക്കാണ്. ഇനി ഈ വീട്ടിലെ കുട്ടികളുടെ പെറ്റായ ശിവോമിനെ ഒന്ന് കാണാം. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ശിവോമിയുടെ കൂടെയാണ്. കളികൾക്കിടയിൽ ശിവോമി ചിലപ്പോൾ ദേഷ്യം വന്ന് ഓടി സ്വന്തം കൂട്ടിൽ വന്ന് കയറും. ദേഷ്യം കുറച്ചു നേരം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ അടുത്ത് പോയിട്ട് കളി തുടങ്ങും. ശിവോമിയുടെ വിശേഷം തൽക്കാലത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള അവരുടെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. സുലത്താട ഗാർഡൻ 10 മിനിറ്റിനുള്ളിൽ നിൽക്കുന്ന സംഭവമല്ല, എങ്കിൽ നമ്മൾ പരമാവധി ചുരുക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ സീസണല്ല, അപ്പോൾ അതൊരു വലിയ ഭാഗം അത് ഒഴിവാക്കേണ്ടതായിട്ട് വന്ന്. എങ്കിലും കുറച്ചൊക്കെ ഫ്ലവറിംഗ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. വീടിൻ്റെ റൈറ്റ് സൈഡിലുള്ള മതിലിനോട് ചേർന്ന് കുറച്ച് ഫേണും കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ മതിലിലും പരമാവധി ചെടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. മതിലുള്ള വളരെ സ്ഥലം കുറഞ്ഞ ആൾക്കാർക്കും ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ ചെടികളോടുള്ള താല്പര്യമാണ് ഏറ്റവും വലുത്. അതിന് സ്ഥലപരിമിതി ഒരു പ്രശ്നമല്ലെന്ന് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. സുലത്താട വീടിന് നല്ല ഫ്രണ്ടേജ് ഉണ്ട്, എങ്കിലും ഒരു മതിലിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നു മാത്രം. അടിയനത്തിൻ്റെ ഫ്ലവറിങ് സീസൺ ആയിട്ടില്ല, ഒരുപാട് അടിയനിയങ്ങൾ ഇവിടെ ബോൺസായ രൂപത്തിൽ അതും ഗാർഡൻ്റെ സെൻട്രലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുലത്താക്കും ഫാരിതാക്കും ഇനിയുമേറെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഇനിയും നന്മകൾ വന്നു ചേരട്ടെന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി.